സുപ്രീംകോടതിയിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഉദ്ധവ് പക്ഷത്തിന്റെ ഹർജിയിൽ പൊരിഞ്ഞ വാദം നടക്കുകയാണ്. പ്രശാന്ത് രഘുവംശം ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, എന്തൊക്കെയാണ് സിംഗ്വി ഉദ്ധവിന് വേണ്ടി ഉയർത്തുന്ന, ശിവസേനയ്ക്ക് വേണ്ടി ഉയർത്തുന്ന വാദങ്ങൾ? കോടതി എന്തെല്ലാം സംശയങ്ങളാണ് ചോദിക്കുന്നത്? അബ്ദുൾ, ഇപ്പോഴും ഈ കേസ് തുടരുകയാണ്. മനുഭവഭിഷേ സിംഗ്വിയുടെ വാദം ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മനുഭവഭിഷേ സിംഗ്വിയോട് പല ചോദ്യങ്ങളും ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ് പ്രധാനമായും സിംഗ്വി നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ മനുഭവഭിഷേ സിംഗ്വി പറയുന്നത് ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പിലുള്ള തീരുമാനം സൂപ്പർ സോണിക് വേഗതയിലാണ് ഗവർണർ സ്വീകരിച്ചത് എന്നതാണ്. കാരണം ഒരാഴ്ചയായി ഈ കത്തുകൾ ഗവർണറുടെ പക്കലുണ്ട്. MLA മാർ കത്തുകൾ നൽകിയത് ഒരാഴ്ച മുമ്പാണ്. പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തുള്ള ചില MLA മാർ കൂടി കത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സഖ്യത്തിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് ഈ MLA മാർ ഈ കത്തിൽ ഗവർണറോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കത്ത് ഈ MLA മാർ നൽകുന്ന സമയത്ത് തന്നെ അവർക്ക് പാർട്ടി അംഗത്വം നഷ്ടപ്പെടുകയാണ് എന്നാണ് മനോഭിഷേ സിംഗ് ഇപ്പോൾ വാദിക്കുന്നത്. കാരണം അവർ ഏത് പാർട്ടിയിലാണോ നിൽക്കുന്നത് ആ പാർട്ടിയുടെ നേതാവിനെതിരെ ഗവർണർക്ക് കത്ത് നൽകുകയാണ്. അപ്പോൾ അവർ കൂറുമാറി എന്നാണ് അർത്ഥം. കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് ബാധകമാവും, അവർ അയോഗ്യരാണ്. അതുകൊണ്ട് അത്തരമൊരു കത്ത് നൽകിയപ്പോൾ തന്നെ അവർ അയോഗ്യരായി എന്ന് മനോഭിഷേ സിംഗ് ചൂണ്ടിക്കാട്ടുകയാണ്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര MLA മാർ ഒപ്പിട്ടു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഗവർണർ ശേഖരിച്ചിട്ടില്ല. ഈ MLA മാരെ നേരിട്ട് വിളിച്ചു വരുത്തി ഇവർ തന്നെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ഗവർണർ പരിശോധിച്ചിട്ടില്ല. പകരം ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ട സമയത്ത്, ദേവേന്ദ്ര ഫഡ്നാവിസ് ഗവർണറെ കണ്ട സമയത്ത് ഇത്തരത്തിലൊരു വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ ഗവർണർ തീരുമാനിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സഭ വിളിച്ചു ചേർക്കാൻ ഗവർണർ തീരുമാനിച്ചു. അപ്പോൾ ഒരാഴ്ച ഈ കത്ത് കിട്ടിയിട്ടും എന്തെങ്കിലും നടപടി സ്വീകരിക്കാത്ത ഗവർണർ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് വന്നു തന്നെ കണ്ടപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് തുനിഞ്ഞത് എന്നാണ് ഇപ്പോൾ ചോദ്യം മനോഭിഷേ സിംഗ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ MLA മാരുടെ കാര്യത്തിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും സുപ്രീം കോടതി ഇപ്പോൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, അവരെ അയോഗ്യരാക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയിരുന്നു. രണ്ട്, അവരൊരു കത്ത് ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണർക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ അവരുടെ നേതാവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നിവർ പറയുന്നു. അപ്പോൾ അവർക്ക് പാർട്ടിയിൽ നിന്ന് കൂറുമാറാണ് താല്പര്യം എന്ന് വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ MLA മാർക്ക് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശമുണ്ടോ എന്നത് കൃത്യമായി വേരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കോടതിയുടെ അന്തിമമായ ഒരു തീർപ്പ് വരുന്നത് വരെ വിശ്വാസ വോട്ടെടുപ്പ് മാറ്റിവെക്കണം എന്ന നിലപാടിൽ മനോഭിഷേ സിംഗ്വി ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിലുള്ള മൊത്തം തുടരുകയാണ്. ശരി പ്രശാന്ത്.